ആധാർ കാർഡും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുക്കണം കേട്ടോ. സിബി പറയൂ. 755-88-000-49 അത് ജിയോട്ടാ. വേഗം ചെയ്യില്ലേ? ഇപ്പൊ തന്നെ ചെയ്യാട്ടോ. ആ എന്നാ ശരി. ഓക്കെ. സുധി വീണ്ടും വന്നാ? ആ ഞാൻ രാവിലെ തന്ന നമ്പറിൽ റീചാർജ് ചെയ്തില്ലേ? അത് രാവിലെ തന്നെ ചെയ്തായിരുന്നല്ലോ. ഇതല്ലേ നിന്റെ നമ്പർ? ഇതപ്പ തന്നെ ചെയ്തിട്ടുണ്ട്. ദാ ടിക്കറ്റ് ഉണ്ട്, നോക്കിയേ. എന്റെ നമ്പർ തെറ്റിപ്പോയ? ആ അവസാനം 12:39 പക്ഷെ 39:12 എഴുതി. സുധിനല്ലേ എഴുതി തന്നെ? ശരി, ഇനിയിപ്പോ എന്താ ചെയ്യാ? പൈസ തിരിച്ചിട്ട്? പൈസ തിരിച്ചിട്ടില്ലൊക്കെ കണക്കന്നെ. ഷേ, ആ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസ എടുത്ത മൊബൈലിൽ കയറ്റിയത് അതിപ്പോ ഇങ്ങനെയായി. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ തെറ്റി റീചാർജ് ചെയ്ത് നമ്മളിലേക്കൊന്ന് വിളിച്ചു നോക്ക്. നല്ല ആൾക്കാരാണെങ്കിൽ തിരിച്ച് റീചാർജ് ചെയ്ത് തരും. ഓ ആശ്വാസമായി, അത് ശരിയാ. മര്യാദക്കാരാണെങ്കിൽ തിരിച്ച് റീചാർജ് ചെയ്ത് തരും. ഹലോ. ഹലോ, നമസ്കാരം. ആ നമസ്കാരം. ഞാൻ ഈ വിളിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് റീചാർജ് ചെയ്തിരുന്നു. ആ ഒരു മിനിറ്റ് ട്ടാ മോളെ, ദേ മൊബൈലിൽ പൈസ കയറ്റിയ മാമ വിളിക്കണേ. ഹലോ. ഹലോ. ആ അങ്കിളെ വലിയ ഉപകാരമായിട്ടാ. ഡാറ്റ തീർന്ന കാരണം കൊറേ നാളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. റീചാർജ് ചെയ്തു തന്നത് ആരാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത് അങ്കിളാണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട് അങ്കിളെ. എന്താ പറയണ്ടേന്ന് അറിയില്ല. ശരിയും കരച്ചില് വരാ അങ്കിളെ. ആ മാമനും സന്തോഷമായി മോളെ. മോളുടെ പേരെന്താ? ആ ഐഷാട് ഉപ്പ മൊബൈലില് റീചാർജും ചെയ്ത് തരില്ലേ? ഇല്ല വാപ്പച്ചി, ഇല്ല. മൂന്ന് വർഷമായി മരിച്ചിട്ട്. അയ്യോ, അത് മാമന് അറിയില്ലായിരുന്നു. സോറി ട്ടാ മോളെ. നന്നായി പഠിക്കണം. നീ സ്കൂള് തുറക്കുന്നവരെ മോളുടെ മൊബൈലില് ഡാറ്റ മുടങ്ങില്ല, അത് ഈ മാമന്റെ വാക്കാണ്. അയ്യോ അത്രക്കൊന്നും വേണ്ട, എനിക്ക് അങ്കിൾ ആരാണെന്ന് അറിയില്ലല്ലോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാനേ മനുഷ്യന്മാര് തമ്മിൽ അറിയണമെന്നില്ല മോളെ. എന്നാ ശരി, മോള് വെച്ചു. ശരിക്കും ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്റെ മനസ്സൊന്ന് തെളിഞ്ഞു. കയ്യിൽ ഒരുപാട് പൈസ വന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. അതെ, ഉള്ളോണ്ട് ചെയ്യാം. അത്ര ഗ്രാൻഡ് ആയി സുധി, നിന്നെ സമ്മതിച്ചു. നന്നായി, നല്ല കാര്യം.